ഫിലിം ഗ്യാരേജിന്റെ ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളിലേക്ക് എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും സ്വാഗതം. ഐ പി എല്ലിൽ നാളെ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസും നേരിടുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അവർ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നല്ല, രാജസ്ഥാൻ റോയൽസിൽ നിന്നും ഇതിനോടകം തന്നെ വിദേശത്തേക്ക് മടങ്ങിയ താരങ്ങൾക്ക് പകരമായിട്ട് ബാക്കപ്പായിട്ട് ഒരു ഇന്ത്യൻ പ്ലെയറെ രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തുന്നുവെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു താരം നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമാണ്. എന്നാൽ ഇതുവരെ ഒരു കളിയിൽ പോലും ഒരു അവസരം പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും കടമെടുക്കാനായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ആ താരം മറ്റാരുമല്ല, റോബിൻ ഉത്തപ്പയാണ് ആ ഒരു താരം. വിജയ് ഹസാരെ ടൂർണമെൻറ്റിലായാലും മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെൻറ്റിലായാലും കേരളത്തിൻ്റെ താരം കൂടിയായ റോബിൻ ഉത്തപ്പ മികച്ചൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു സെഞ്ചുറി അടക്കം ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറായി മാറിയിരിക്കുകയാണ് റോബിൻ ഉത്തപ്പ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സഞ്ജു സാംസന്റെ വിശ്വസ്തൻ കൂടിയായ റോബിൻ ഉത്തപ്പയെ രാജസ്ഥാൻ റോയൽസ് അവരുടെ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമം നടക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിനെ കടമെടുക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനോട് ആവശ്യപ്പെട്ടു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായിട്ടുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലേയിങ് ഇലവനിലെല്ലാം റോബിൻ ഉത്തപ്പയ്ക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസിനെ വിളിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. റോബിൻ ഉത്തപ്പയെ കൂടാതെ മറ്റ് ഇന്ത്യൻ താരങ്ങളെയും ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട് തുടങ്ങിയ റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ മറ്റൊരു മലയാളി താരം കൂടിയായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇതുവരെ പ്ലേയിങ് ഇലവനിൽ ഇടം കൊടുക്കാത്ത മുഹമ്മദ് അസറുദ്ദീനും ആ ടീമിൽ ഇടം നേടാൻ സാധ്യതയുണ്ട്. എന്തായാലും സഞ്ജു സാംസന്റെ ഉറ്റ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് എത്തട്ടെ, കൂടുതൽ അവസരങ്ങൾ അവർക്ക് ലഭിക്കട്ടെ, ഒപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നാളെ മുംബൈ ഇന്ത്യൻസിനെതിരായിട്ടാണ്, രോഹിത് ശർമ്മയുടെ ടീമിനെതിരായിട്ടാണ് കടുത്ത മത്സരം രാജസ്ഥാൻ റോയൽസ് കളിക്കാനായിട്ടിരിക്കുന്നത്. കാത്തിരിക്കാം കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കായിട്ട്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.